നമസ്തെ. ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബുറേവി ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി അല്പസമയത്തിനകം തമിഴ്നാട് തീരത്ത് പ്രവേശിക്കും. ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ തീരങ്ങളിൽ വലിയ ആശങ്ക അകന്നിട്ടുണ്ട്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ബുറേവി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് കേരള തീരത്തേക്ക് എത്തുന്നു. അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ബുറേവി മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലാണ് കേരളത്തിലേക്ക് എത്തുക. തെക്കൻ കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ് ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ. റെഡ് അലർട്ട് പിൻവലിച്ചു. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിടും. ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചതായി ജില്ലാ കളക്ടർ നവ്ജ്യോത് ഗോസ അറിയിച്ചു. കെഎസ്എഫ്ഇ വിജിലൻസ് അന്വേഷണ വിഷയം ധനമന്ത്രി തോമസ് ഐസക് വിവാദമാക്കിയതിന് പിന്നിൽ പിണറായി വിരുദ്ധ കണ്ണൂർ ലോബി. മുഖ്യമന്ത്രിക്കെതിരായ ഗ്രൂപ്പിന് ചുക്കാൻ പിടിക്കുന്നത് 3 മന്ത്രിമാരും 2 PB അംഗങ്ങളും അടക്കമുള്ളവരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തോമസ് ഐസക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അണിയറയിൽ പിണറായി വിരുദ്ധ സഖ്യത്തിന്റെ കരുനീക്കങ്ങൾ സജീവമാണ്. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന പോലീസുകാർക്ക് കടുത്ത അവഗണന. തിരുവനന്തപുരത്ത് ശബരിമലയിൽ നിന്നെത്തുന്ന പോലീസുകാരെ കൊറോണ ടെസ്റ്റ് നടത്താതെ തുടർ ജോലിക്കായി വിടുന്നു. ജോലിക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിശോധന നടത്തിയ നന്ദാവനം AR ക്യാമ്പിലെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് സുരക്ഷ നൽകുന്നതിനിടെ നടത്തിയ പരിശോധനയിലാണ്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കുടുംബം ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിൽ പ്രവേശിച്ച സംഭവത്തിൽ സ്വമേധയാ ഇടപെടലുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. മാധ്യമ വാർത്തകളെ തുടർന്ന് ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. ഹർജി ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിനുള്ളിൽ ഭക്തർക്ക് പ്രവേശനമില്ലാതിരിക്കെ മന്ത്രി കുടുംബത്തിന് ദർശന സൌകര്യം ഏർപ്പെടുത്തിയതിന് നേരത്തെ വിവാദമായിരുന്നു. രാജ്യത്തെ കൊറോണ സാഹചര്യം വിലയിരുത്തുന്നതിനായി ഇന്ന് സർവകക്ഷി യോഗം ചേരും. വാക്സിൻ വിതരണം സംബന്ധിച്ച കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. യോഗത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾ പങ്കെടുക്കും. രാജ്യത്തെ വാക്സിൻ പരീക്ഷണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തിയിരുന്നു. സംസ്ഥാനത്തെ കൊറോണ ആശങ്ക ഒഴിയുന്നില്ല. പ്രതിദിന രോഗികളുടെ എണ്ണവും മരണനിരക്കും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അടുത്ത വർഷം ജനുവരിക്കുള്ളിൽ കൊറോണ വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ. പരീക്ഷണത്തിന്റെ ഭാഗമായി 80,000 സന്നദ്ധ പ്രവർത്തകർക്ക് വാക്സിൻ നൽകിയതിൽ ആർക്കും ഗുരുതര പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നതിന് മുൻപ് പരസ്യപ്പെടുത്തിയെന്ന മന്ത്രി തോമസ് ഐസക്കിനെതിരായ അവകാശ ലംഘന പരാതി പരിശോധിക്കാൻ ഇന്ന് ചേരാനിരുന്ന എത്തിക്സ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചു. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം മാറ്റിവെച്ചത്. മന്ത്രി ഉന്നയിച്ച കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുക. പുതിയ തീയതി ഉടൻ തീരുമാനിക്കും. ഹൈദരാബാദ് നഗരസഭ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഭരണകക്ഷിയായ TRSന് ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് BJPയുടെ പോരാട്ടം.
അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMഉം കോൺഗ്രസും മത്സരരംഗത്തുണ്ട്. 150 ഡിവിഷനുകളാണ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലുള്ളത്. 3.25 കോടിയോളം വോട്ടർമാരുള്ള നഗരസഭയിൽ 46.55% പോളിംഗ്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ട്. ജമ്മുകശ്മീരിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം ഇന്ന്. 33 മണ്ഡലങ്ങളിലായി 305 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശർമ്മ അറിയിച്ചു. ലൗജിഹാദിനെതിരെ ശക്തമായ താക്കീതുമായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആരെങ്കിലും മതപരിവർത്തനം നടത്തുകയോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉണ്ടാവുകയോ ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ചൌഹാൻ പറഞ്ഞു. ലൗജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി മുൻപോട്ടു പോകുകയാണ് സർക്കാർ. രാജ്യത്തെ സമ്പന്ന വനിതകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഇടം പിടിച്ച HCL ടെക്നോളജീസ് മേധാവി റോഷ്നി നാഡ മൽഹോത്ര. കൊഡാക് വെൽത്ത് മാനേജ്മെന്റും ഹൂറോൺ ഇന്ത്യയും സംയുക്തമായി പുറത്തിറക്കിയ കൊഡാക് വെൽത്ത് ഹൂറോൺ സമ്പന്ന വനിതാ പട്ടിക 2020ലാണ് 54,850 കോടി രൂപ ആസ്തിയുള്ള റോഷ്നി നട 1ാം സ്ഥാനത്തെത്തിയത്. അതിർത്തി കടന്ന് ചൈന വന്നാലും കൊറോണയ്ക്കെതിരെയായാലും ഒരുപോലെ പോരാടാൻ ശക്തിയുണ്ടെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ നാവികസേന. സുരക്ഷയ്ക്കായി എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പാകത്തിന് സമുദ്രത്തിൽ നാവിക വ്യൂഹം തയ്യാറാണെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് അറിയിച്ചു. ഉത്തരാഖണ്ഡിലും ഒഡീഷയിലും ചെറു ഭൂചലനം. ഉത്തരാഖണ്ഡിലെ പിത്തോരാഖണ്ഡിലായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 2.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഭൂചലനമുണ്ടായത്. രാജനഗരിയുടെ ഭരണം മുന്നണികൾ അഭിമാന പ്രശ്നമാക്കുമ്പോൾ തൃപ്പൂണിത്തുറയും പോരാട്ടച്ചൂടിൽ. ഇടതു വലത് മുന്നണികൾക്കൊപ്പം BJPയുടെ ശക്തി കേന്ദ്രം കൂടിയായ ഇവിടെ മുനിസിപ്പൽ ഭരണത്തിൽ കുറഞ്ഞതൊന്നും മുന്നണി ലക്ഷ്യങ്ങളിലില്ല. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഭരണസാരിധ്യത്തിൽ ആരെത്തുമെന്ന പ്രവചനം അസാധ്യമാണ്. എല്ലായിടത്തും പിന്നെ പൊതുവെയുള്ള ട്രെൻഡ് ഇപ്പോഴത്തെ അങ്ങനെ തന്നെയാണല്ലോ. ഈ ഇടത് വലത് എല്ലാവരും കണ്ടുമടുത്തു. തൃപ്പൂണിത്തുറയിലെ ജനത എന്ന് പറഞ്ഞാൽ നല്ലോണം ആലോചിക്കാനും ചിന്തിക്കാനും കഴിവുള്ളവരുമാണ്. എല്ലാവർക്കും ഒരു മാറി ചിന്തിക്കുക എന്നുള്ളത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 49ാം ഡിവിഷൻ മാറാട്ടിൽ ഇത്തവണയും ശക്തമായ പോരാട്ടമാണ് 3 മുന്നണികളും കാഴ്ചവെക്കുന്നത്. 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ച ഡിവിഷൻ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് NDA. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള പ്രദേശം പിടിച്ചെടുക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ ശ്രമം. മൊത്തം ഡ്രൈനേജ് ഫുട്പാത്തുകൾ ഇവിടെ ഇപ്പോൾ റോഡുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കോളനിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു 10 വർഷത്തോളമായിട്ട് 15 വർഷത്തോളമായിട്ട് പട്ടയം കിട്ടിയില്ലായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ ഇടപെട്ട് പട്ടയം വാങ്ങിച്ചു കൊടുക്കാനുള്ള നടപടികൾ ചെയ്ത് പട്ടയം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ മെയിൻ റോഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡിവിഷനിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൗൺസിലർ കയറുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പട്ടയം തന്നിട്ട് ഞാൻ ഇതിന് പോസ്റ്റിന് ഇറങ്ങുള്ളൂ എന്നുള്ളത്. അത് ഞങ്ങൾ കൗൺസിലർ നടത്തി തന്നു. പിന്നെ റേഷൻ കാർഡ് ഇല്ലായിരുന്നു ഇവിടെ. ഇവർക്കൊന്നും റേഷൻ കാർഡ് ഇല്ല. ഇവർക്ക് രണ്ട് ദിവസം കൊണ്ട് ഇവർക്കൊക്കെ റേഷൻ കാർഡാക്കി കൊടുത്തത്. അങ്ങനത്തെ ഇത്. പിന്നെ എന്നൊക്കെയാണെങ്കിൽ ഒന്നിനും ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളോടൊപ്പം എന്നാണെങ്കിൽ അത്രയും ഇതിൽ സപ്പോർട്ടാണ്. ഞങ്ങളിവിടെ പട്ടയത്തിനായാലും ഞങ്ങളൊരു കൂടപ്പറപ്പിനുമായി ഞങ്ങളെ കൂടെ ഞങ്ങൾ കൗൺസിലർ എപ്പോഴും വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനും വിളിച്ചിരിക്കുകയാണെങ്കിലും ഇല്ലയെന്ന് ഞങ്ങൾ കൗൺസിലർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷം ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടുകയും ജനകീയ പ്രശ്നങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് വേണ്ട രീതിയിൽ അവരെ. ക്ഷേമപ്പ
പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന്റെ മറവിൽ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയിട്ടും ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. തിരുവനന്തപുരം വിളപ്പിൽ പഞ്ചായത്തിലാണ് സംഭവം. പാലക്കാട് മലമ്പുഴ പഞ്ചായത്തിൽ ഭരണം പിടിക്കാനൊരുങ്ങി BJP. കഴിഞ്ഞ തവണ രണ്ടു സീറ്റിന്റെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടമായ പാർട്ടി ഇത്തവണ വൻ വിജയം കരസ്ഥമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തുടർ ഭരണം ലഭിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വയനാട്ടിൽ പ്രചാരണം സജീവമാക്കി BJP. വനവാസി വിഭാഗങ്ങളുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുമെന്നാണ് BJP പ്രതീക്ഷ. ആദിവാസികളുടെ ഒരു ജില്ലയാണ് വയനാട്. ഒരു ആദിവാസി ജില്ലയായി പ്രഖ്യാപിക്കണമെന്നൊക്കെ പണ്ട് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ മണ്ഡലം എന്നൊക്കെയുള്ള ഒരു പേരുണ്ടെങ്കിലും ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളും ഉടമകളുമായിട്ടുള്ള ഈ ആദിവാസി സമൂഹത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഈ കഴിഞ്ഞ 3 തവണത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി കബനി പുഴ വഴിമാറി ഒഴുകി ആ പ്രദേശം മുഴുവനും മുക്കിക്കളഞ്ഞിരുന്നു. അവരെ പുനരധിവസിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം ഇവർ കൊടുത്തിരുന്നു. ഭൂമി കിട്ടാതായതോടെ തിങ്ങിനെരുങ്ങി താമസിക്കുകയാണ് കണ്ണൂർ കോളയാട്ടെ ചാലിൽ കോളനിയിലെ വനവാസി കുടുംബങ്ങൾ. സ്ഥലം അനുവദിച്ചു നൽകുമെന്ന് അധികൃതർ പറഞ്ഞ് 2 വർഷത്തിലേറെയായിട്ടും ഇവർക്കിതുവരെയും സ്ഥലം ലഭ്യമായിട്ടില്ല. ക്രിസ്തുമസിന് സാന്താക്ലോസിന്റെ വേഷം കെട്ടി വീടുകളിൽ വരുന്ന ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ കോഴിക്കോട്ടുകാരൻ ഡൊമിനിക് സെബാസ്റ്റ്യന്റെ സാന്താവേഷം അതിജീവനത്തിന് വേണ്ടിയാണ്. കേരള സർവകലാശാലയിലെ ബിരുദ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്തിയതിൽ ആശങ്കയിലായി വിദ്യാർത്ഥികൾ. മറ്റ് സർവകലാശാലകൾ പ്രൈവറ്റ് സ്റ്റേഷൻ വഴി ഡിഗ്രി PG പഠനത്തിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോഴാണ് കേരള സർവകലാശാലയുടെ നടപടി. വിഷയത്തിൽ സേവ് യൂണിറ്റി കാമ്പയിനിൽ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. സാധാരണക്കാരായ 100,000+ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ സമാന്തരമായി പഠിക്കുവാനുള്ള ഒരു സംവിധാനം 1975 മുതൽ നിലനിൽക്കുന്ന ഈ സംവിധാനം അത് ഏകപക്ഷീയമായി കേരള സർവകലാശാല നിർത്തലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോടും വൈസ് ചാൻസലറോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ അടച്ചു കളയരുത്. കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നാണ് ആലുവ ചെങ്ങമ്മനാട് പഞ്ചായത്ത്. കഴിഞ്ഞ തവണ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് ഇടത് വലത് മുന്നണികൾ 2.5 വർഷം വീതം ഭരണം പങ്കിടുകയായിരുന്നു. പഞ്ചായത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് ഭരണം പിടിച്ചെടുക്കാനാണ് BJP നീക്കം. കഴിഞ്ഞ 5 വർഷം 2.5 വർഷക്കാലം ഇടതുപക്ഷവും അതിനുശേഷം ആ വിശ്വാസം വന്ന് പുറത്തുപോയി 2.5 വർഷക്കാലം കോൺഗ്രസുമായിരുന്നു. ഇവർ രണ്ടുപേരുടെ ഭരണത്തിൽ ചെങ്ങമ്മനാട് പഞ്ചായത്തിന് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് വെച്ചുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു എന്നല്ലാണ്ട് ഒരു പുതിയൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു പ്രവർത്തനമൊന്നും ആ പഞ്ചായത്തിൽ നടന്നിട്ടില്ല. അതിനൊരു മാറ്റം ആണ് നമ്മൾ അതുപോലെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഗജവീരൻ തിരുനക്കര ശിവന് എരണ്ടക്കെട്ട് ബാധിച്ചിട്ടും മതിയായ ചികിത്സ നൽകാതെ ദേവസ്വം ബോർഡിന്റെ ഗുരുതരാനാസ്ഥ. ഭക്ഷണവും വെള്ളവും കഴിക്കാൻ കഴിയാതെ ആന ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ശിവനെ സ്നേഹിക്കുന്നവരുടെ തീരുമാനം. അവഗണനയാണ് ദേവസ്വം ബോർഡ് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ മാത്രമല്ല, കാലങ്ങളായിട്ട് തികഞ്ഞ അവഗണനയും അനാസ്ഥയും കാട്ടുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ എരണ്ടഘട്ട് ആരംഭിച്ചിട്ട് തന്നെ 5 ദിവസമായിട്ടും ഒരു വിദഗ്ധ ചികിത്സ ആനയ്ക്കിതുവരെ ലഭ്യമാക്കുന്നതിൽ ദേവസ്വം ബോർഡ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തരമായി ഇടപെടണം. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ഒരു പാനലിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഈ ആനയുടെ ജീവൻ രക്ഷിക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഇത്തവണത്തെ
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപൂർവമായ അവസരം ലഭിച്ചൊരു അമ്മയെയും മകനെയും പരിചയപ്പെടാം. അമ്മയ്ക്ക് വേണ്ടി മകനും മകനു വേണ്ടി അമ്മയ്ക്കും വോട്ട് ചോദിക്കാനും പ്രചരണം നടത്താനും അവസരം ലഭിച്ച ഈ അമ്മയും മകനും ഉള്ളത് പത്തനംതിട്ട നഗരസഭയുടെ ഒന്നും രണ്ടും വാർഡുകളിലാണ്. ഒന്നാം വാർഡിൽ അഖിലും രണ്ടാം വാർഡിൽ അമ്മ അമ്പിളിയും മത്സരിക്കുന്നത് NDA സ്ഥാനാർത്ഥികളായിട്ടാണ്. ഇപ്പം ഈ രണ്ടാമത് ഇലക്ഷൻ വന്നപ്പോൾ അഖിലിന് രണ്ടാം വാർഡിൽ കിട്ടി, സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയപ്പോൾ ഒന്നാം വാർഡിലെ സീറ്റിന് ആളില്ല. എന്നോട് അഖിലിൻ്റെ അച്ഛൻ പറഞ്ഞു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആദ്യം ഞാൻ പുറമോട്ട് ആയിരുന്നെങ്കിൽ പോലും ഒന്നാം വാർഡിൽ അവനൊരു സീറ്റ് കൊടുത്തത് കാരണം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും നിൽക്കാം എന്ന് അങ്ങനെ പറയുകയുണ്ടായി. പിന്നെ അഖിലും എനിക്ക് പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ എനിക്ക് തരുന്നുണ്ട്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നിൽക്ക്. ഇതിനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടുത്തെ കാര്യം അങ്ങനെ നടത്തില്ല, ജനങ്ങളും മനസ്സൊക്കെയാണ്. പിന്നെ എന്നെ അറിയാൻ ആൾക്കാരുമുണ്ട്, കാരണം അവിടെ ഒരുപാട് ഞാൻ ഓട്ടോ ഓടിയിട്ടുണ്ട്. ആയൂർ ഇളമാട് പഞ്ചായത്ത് NDA തെരഞ്ഞെടുപ്പ് കാര്യാലയം BJP സംസ്ഥാന കൗൺസിൽ അംഗം ബി വിജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. BJP ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് മന്മഥൻ നായർ അധ്യക്ഷത വഹിച്ചു. കോടികൾ മുടക്കിയ മൂവാറ്റുപുഴ മുറിക്കൽ പാലം ബൈപ്പാസ് 6 വർഷം കഴിഞ്ഞിട്ടും പാതി വഴി. പാലത്തിന്റെ ഒരു വശത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ വന്നതോടെയാണ് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നത്. UDF സർക്കാർ തുടക്കം കുറിച്ച പദ്ധതി LDF സർക്കാർ വന്ന 4.5 വർഷം പിന്നിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. മൂവാറ്റുപുഴയിൽ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ മുറിക്കല്ല് പാലവും ഇതിൻ്റെ അപ്രോച്ച് റോഡും നിർമ്മിച്ചത്. ഈ മുറിക്കല്ല് പാലത്തിൻ്റെ തുടക്കഭാഗത്തിലെ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കുകയും എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തിനുള്ള അപ്രോച്ച് റോഡിനുള്ള യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാതെയാണ് UDF ഗവൺമെൻറ് മുന്നോട്ട് പോയത്. ആ പദ്ധതി അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന കാലത്ത് ആണ് LDF സർക്കാർ അധികാരത്തിലെത്തുന്നത്. അധികാരത്തിൽ വന്ന LDF സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനവും നാളിതുവരെ ചെയ്തിട്ടില്ല. ടൗൺ ടച്ച് ചെയ്യാതെ ഒരുപാട് വണ്ടികൾക്കെതിരെ കടന്നു പോകാനായിട്ട് സാധിക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ പ്രദേശത്തുള്ളവർക്ക് പെട്ടെന്ന് തന്നെ എറണാകുളത്തേക്ക് എത്തിച്ചേരാനായിട്ട് ടൗണിൽ ഒത്തിരി ബ്ലോക്കുകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പാതയോരമായിരുന്നു ഇത്. EWD ഏറ്റെടുത്ത ഈ റോഡ് വർഷങ്ങളായിട്ട് തിരിഞ്ഞു നോക്കാതെ കാട് പിടിച്ച് അനാഥമായി കിടക്കുക. അപ്പോൾ അതൊന്ന് കാട് വെട്ടിക്കാൻ പോലും പല പ്രാവശ്യം അധികാരി. ഹൈദരാബാദ് നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ആദ്യ ഫലസൂചനകളിൽ BJP വൻ മുന്നേറ്റം. 32 ഇടങ്ങളിൽ BJP മുന്നേറുകയാണ്. 16 ഇടത്ത് മാത്രമാണ് TRS ലീഡ് ചെയ്യുന്നത്. 8 ഇടങ്ങളിൽ OYC പാർട്ടിയും മുന്നേറുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണല്ലോ, ആദ്യ ഫലസൂചനകളിൽ നിന്ന് എന്താണ് വ്യക്തമാവുന്നത്? ഭവ്യ, ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ആദ്യ ഫല സൂചനകൾ പരിശോധിക്കുമ്പോൾ ഹൈദരാബാദിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ, ഈ നിമിഷത്തിലെ ഫലസൂചനകൾ വെച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല ഇത്തവണ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് കൊറോണയുടെ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഹൈദരാബാദ് മുനിസിപ്പാലിറ്റി ർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായൊരു ഫലസൂചനകൾ 11 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഫലസൂചനകൾ വെച്ച് 30-ൽ അധികം ഇടങ്ങളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. 16 സീറ്റുകളിൽ TRSഉം 8 ഇടങ്ങളിൽ OYC പാർട്ടിയും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണം, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട പ്രചരണമായിരുന്നു ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പാർട്ടികൾ നടത്തിയിരുന്നത്. കാലങ്ങളായി ഹൈദരാബാദിൽ TRSനുള്ള ആധിപത്യം, ശക്തി അത് മറികടന്നുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് BJP നടത്തിയത്. അതിന് BJPയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു 150 ഡിവിഷനുകളുള്ള ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടന്നത്. ഇതിൽ കഴിഞ്ഞ തവണത്തെ ഫലം പരിശോധിക്കുമ്പോൾ
99 ഇടങ്ങളിൽ വിജയിച്ച് ഭരണം പിടിച്ചത് ടി ആർ എസ് ആണ്. 44 ഇടങ്ങളിൽ ഒവൈസിയുടെ എ ഐ എം ഐ എമ്മും പാർട്ടിക്ക് ആധിപത്യമുണ്ടായിരുന്നു. 4 ഇടങ്ങളിൽ മാത്രമായിരുന്നു അന്ന് ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷേ 2020 കടക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിനുമേറെ മാറ്റമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. അതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പിയുടെ പ്രചരണം മുൻപോട്ട് പോയത്. ഏതായാലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 8 മണിയോടുകൂടി 15 കേന്ദ്രങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഭവ്യ, ശരി, ഹൈദരാബാദ് നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ. കൊറോണ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം നിർത്തിവെച്ചിരിക്കുന്ന ചിത്രീകരണം പുനരാരംഭിച്ച വിക്രം നായകനാകുന്ന തമിഴ് ചിത്രം കോബ്രയുടെ അണിയറക്കാർ. ചിത്രീകരണം തുടങ്ങുന്നതായി അറിയിച്ച് സംവിധായകൻ അജയ് ജ്ഞാനമുത്തു ട്വീറ്റ് ചെയ്ത ലൊക്കേഷൻ സിറ്റിൽ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരം നിവിൻ പോളിയുടെ പുതിയ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. കനകം കാമിനി കലഹം എന്ന ചിത്രീകരണമാണ് എറണാകുളത്ത് പൂർത്തിയായത്. രതീഷ് ബാലകൃഷ്ണൻ പുതുവാളാണ് ചിത്രത്തിന്റെ സംവിധാനം. ബുറവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത 3 മണിക്കൂറിൽ 8 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചത്. ബുറേവി ചുഴലിക്കാറ്റ് കേരള തീരത്തോടടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല സന്നിധാനത്ത് അടിയന്തര സുരക്ഷാ അവലോകന യോഗം ചേർന്നു. ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ ശബരിമലയിലെയും പമ്പയിലെയും ഔദ്യോഗിക സംവിധാനങ്ങൾ സജ്ജമെന്ന് യോഗം വിലയിരുത്തി. കാറ്റ് ശക്തി പ്രാപിച്ചാൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ശക്തമായ കാറ്റിലും മഴയിലും സ്വാമി അയ്യപ്പൻ റോഡിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ അവ നീക്കം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും യോഗം ഉറപ്പുവരുത്തി. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സേവന സന്നദ്ധരായി സേവാഭാരതി പ്രവർത്തകരും. ആലപ്പുഴ ജില്ലയിലെവിടെയും സഹായത്തിന് സമീപിക്കാൻ സേവാഭാരതി ഹെൽപ്പ് ഡെസ്കും തുറന്നിട്ടുണ്ട്. ബുറേവി ചുഴലിക്കാറ്റ് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത നാശനഷ്ടം വരുത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ സേവാഭാരതി പ്രവർത്തകർ ഇതിനകം സജ്ജരായിരിക്കുകയാണ്. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ സേവാഭാരതി ഒരുക്കിയ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടാതെ എല്ലാ സേവാഭാരതി പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ബുറേവി ചുഴലിക്കാറ്റ് നേരിടാൻ കൊല്ലം ജില്ല സുസജ്ജമെന്ന് ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ. ജില്ലയിലെ കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ എല്ലാവിധ സുരക്ഷാ നടപടികളും സ്വീകരിച്ചതായി കളക്ടർ അറിയിച്ചു. ബുറേവി ചുഴലിക്കാറ്റ് പൊന്മുടി വഴിയെത്തിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാനിടയുള്ള കൊല്ലം ജില്ലയിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴയിൽ നിലവിലെ സ്ഥിതി ശാന്തമാണ്. മയിൽപ്പീലി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ 11-ാമത് NN കക്കാട് സാഹിത്യ പുരസ്കാരം പെരിന്തൽമണ്ണ സ്വദേശി ആദിത് കൃഷ്ണ ചെമ്പത്തിന്. ആദിത് കൃഷ്ണയുടെ കിടുവന്റെ യാത്ര എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം ഉത്തർപ്രദേശിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ബറേലി സ്വദേശി ഉവൈസ് അഹമ്മദിനെയാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കുവൈറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ തയ്യാറാക്കി ആഭ്യന്തര മന്ത്രാലയം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആഗോളതലത്തിൽ എത്തിക്കുന്നതിനായി ഇലക്ഷൻ മീഡിയ സെന്റർ സജ്ജമായി. ബ
ബഹ്റൈൻ ഇസ്രായേൽ ബന്ധം പുതിയ തലത്തിലേക്ക്. വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പുവരുത്തുന്ന ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു. കണ്ണൂർ പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൂടത്തിൽ ശ്രീകുമാർ BJP ചേർന്നു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 36 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം. കാണിച്ചാർ പഞ്ചായത്തിന്റെ 13 വാർഡ് കോൺഗ്രസ് മെമ്പറായിരുന്നു. UDF LDF ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ മനം മടുത്താണ് BJP ചേർന്നതെന്ന് S. ശ്രീകുമാർ പറഞ്ഞു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.